ഹായ് ഫ്രണ്ട്സ്, എ ടു സെഡറ്റ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കലത്തപ്പം, അഥവാ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞ കുക്കറപ്പമാണ് കേട്ടോ. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു 6 മണിക്കൂർ അടുത്ത് കുതിർത്ത് വെച്ച പച്ചരിയാണ്. ഇത് നമുക്ക് ലേശം ചോറ് വേണം. പിന്നെ ദേ 1 കപ്പ് ശർക്കര. 1 കപ്പ് എന്ന് പറയുമ്പോ ദേ ആവശ്യത്തിന് നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് ശർക്കര എടുക്കുക. അതുപോലെ പിന്നെ വേണ്ടത് കുറച്ച് ചുവന്നുള്ളി, കുറച്ച് നല്ല ജീരകം, ഏലക്ക. പിന്നെ ഇത് ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞോ. ഇത് നമ്മുടെ തേങ്ങാ കൊത്താണ്. അപ്പൊ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത്. നമുക്ക് ആദ്യം നമ്മുടെ അരി അരച്ചെടുക്കുകയാണ് വേണ്ടത്. അരി അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ തേങ്ങായും നല്ല ജീരകവും അരിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. പിന്നെ നമ്മുടെ ശർക്കര എടുത്ത് പാനിയാക്കി എടുക്കുക. ഓക്കെ, നമ്മുടെ തേങ്ങായും അരിയും കൂടി നന്നായിട്ട് മിക്സി ഇട്ട് അരച്ചെടുക്കുക. ആ കൂട്ടത്തിൽ നമ്മുടെ നല്ല ജീരകം ആഡ് ചെയ്യേണ്ടതാണ് നമ്മൾ ഈ മിക്സി. അപ്പൊ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് പച്ചരി കുതിർത്തതും നമ്മുടെ ചോറും നല്ല ജീരകം, ഏലക്ക, തേങ്ങ ചുരണ്ടിയത് ഇതെല്ലാം നമ്മൾ ഇതിനകത്തൊട്ടിട്ട് നല്ല കുഴമ്പ് രൂപത്തിൽ വേണം അരച്ചെടുക്കാൻ. ഇതിനകത്ത് ലേശം വെള്ളമേ ഒഴിക്കാവുള്ളൂ കേട്ടോ, ലേശം വെള്ളം ഒഴിച്ചിട്ട്. കാരണം നമ്മൾ ശർക്കരപ്പാനി ഒഴിക്കാൻ നേരത്ത് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ലൂസായി പോകും. അതുകൊണ്ട് നമ്മൾ അരച്ച മിശ്രിതം റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക കേട്ടോ. ബേക്കിംഗ് പൗഡർ ഒരു ലേശം മതി, ഒരു 1/4 ടീസ്പൂണോളം മതിയാവും. അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. ശർക്കര പാനി നമ്മൾ അപ്പോൾ പാനി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ പാനി നല്ല ചൂടോടുകൂടി തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ, എങ്കിലേ അത് സെറ്റ് ആവത്തുള്ളൂ, നന്നാവത്തുള്ളൂ. പിന്നെ അത് നന്നായിട്ട് അരിച്ചൊഴിക്കാൻ ശ്രമിക്കുക. കാരണം ശർക്കരയിൽ നിറയെ കട്ടും കരടും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ അരിച്ചു ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് അത് യോജിപ്പിക്കണം, മിക്സ് ചെയ്യണം കേട്ടോ നന്നായിട്ട്. ആ നമ്മൾ ഇട്ട സോഡാപ്പൊടിയും അതുപോലെ തന്നെ ഈ ശർക്കര പാനിയും ഇത് നന്നാണ്. പിന്നെ അതിനകത്തിട്ട് ഒരു ലേശം ഒരു പിഞ്ച് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ആ മധുരമൊക്കെ ഒന്ന് കറക്റ്റ് ആകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളൊരു പാത്രം കൂടെ അടച്ചു വെക്കാൻ കുറച്ച് നേരത്തേക്ക് നമ്മുടെ തേങ്ങായും ഉള്ളിയും നമുക്കൊന്ന് വറുത്ത് പോരണം. അതുവരെ നമ്മളിത് ഒന്ന് അടച്ചു വെച്ചേക്കാം. നമുക്ക് ഒരു കുക്കർ അടുപ്പത്ത് വെച്ചതിന് ശേഷം നന്നായി ചൂടായതിന് ശേഷം അതിനകത്ത് വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. കുറച്ച് 2 സ്പൂൺ എടുത്തോളം നെയ്യ്, നമ്മൾ 2-2.5 സ്പൂണോ നെയ്യ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ തേങ്ങാക്കൊത്തും ഉള്ളിയും നന്നായിട്ട് ബ്രൗണിഷ് ആവുന്ന വരെ നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ നെയ്യിലേക്ക് നമ്മൾ ആദ്യമായിട്ട് കൊടുത്തിരിക്കുന്നത് നമ്മുടെ തേങ്ങാക്കൊത്താണ് കേട്ടോ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുമിച്ചിട്ട് കൊടുത്തിട്ടില്ല. തേങ്ങാക്കൊത്ത് നന്നായിട്ട് ബ്രൗണിഷ് ആയതിനു ശേഷമാണ് നമ്മുടെ ഉള്ളി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഉള്ളി കരിഞ്ഞു പോകും. നമ്മുടെ തേങ്ങാക്കൊത്ത് ബ്രൗൺ ആയതുകൊണ്ട് നമ്മൾ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഇപ്പം നല്ല കളറായി വരുന്നുണ്ട്. നല്ല ആ ഉള്ളി ഒന്ന് ഒരിഞ്ഞു വരുമ്പം ആ ഉള്ളിയുടെ ബ്രൗണിഷ് നിറവില്ലേ, ആ ഒരു ടേസ്റ്റ് ആണ് ഈ അപ്പത്തിന് നല്ല മണവും ടേസ്റ്റും കൊടുക്കുന്നത്. ഈ ഉള്ളിയാണ് കേട്ടോ, ഉള്ളി നന്നായി മൂത്ത് വരണം. അപ്പൊ അതെ നമ്മുടെ ഉള്ളിയും തേങ്ങയൊക്കെ ഇങ്ങനെ ആയിട്ടുണ്ട്. ഈ നന്ന ചൂടായിരിക്കുമ്പോൾ, നല്ലപോലെ ചൂടായിരിക്കുമ്പോൾ വേണം നമ്മൾ നമ്മുടെ മിശ്രിതം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. നമ്മുടെ മിശ്രിതം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇത് ഒഴിച്ചു കഴിയുമ്പോൾ 2 മിനിറ്റത്തേക്ക് നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇടാൻ വേണം. അതിനുശേഷം നമ്മുടെ കുക്കറിന്റെ ഫിസിൽ ഉണ്ടോ അതിന്റെ മുകളിലുള്ള വെയിറ്റ് കളഞ്ഞതിന് ശേഷം നമ്മൾ ഇത് അടച്ചു വെക്കുക. അപ്പോൾ നമ്മുടെ കുക്കർ ഫിസിൽ അടച്ചതിന് ശേഷം നമ്മൾ തീ ഫ്ലെയിം കുറച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു മാക്സിമം ഒരു 15 മിനിറ്റ്, ആ 15 മിനിറ്റിനുള്ളിൽ നമുക്ക് ഇത് വെന്ത് നല്ല പഞ്ഞി പോലുള്ള അപ്പം കിട്ടും. അപ്പോൾ നമുക്ക് 15 മിനിറ്റിന് ശേഷം കാണാം. സോഫ്റ്റ് ആയിട്ടുള്ള കലത്തപ്പം ദേ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.